Hi all, welcome to my channel Spicy Home. It's me Sajna Ansar. Appo innu njan vannittullathu nammude YouTube il oru paadu peru ippo undakkittu kandittundayirunnu puffs veettile engena simple aayittu undakka ennallokku nammude ഇഡ്ലി തട്ടിലുണ്ടാക്കാം, അതേപോലെ തന്നെ പാനിലുണ്ടാക്കാം എന്നൊക്കെ മറ്റൊരുപാട് വീഡിയോസ് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സംഭവം ടേസ്റ്റ് വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ ആ ഒരു അവർ കാണിച്ച പോലത്തുള്ള ഒരു കറക്റ്റ് ഷേപ്പ് ചില വീഡിയോസിലൊക്കെ അതേപോലെ വന്നിട്ടുണ്ട്. ചില വീഡിയോസിൽ കാണിച്ചിട്ടുള്ള പോലെ നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നണില്ല അതേപോലെ കിട്ടുന്നുള്ളത്. നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വെറൈറ്റി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ഉണ്ടാക്കി നോക്കിയ സമയത്ത് എനിക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയത് ഓവൻ വെച്ചിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഇഡ്ലി തട്ടിലും അതേപോലെ തന്നെ ഫ്രൈ പാനിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായ ലെയറായിട്ട് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം വേറെ കുറേ പേര് ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പം അതും ഇതേപോലെ ഒരു ഏകദേശം ഷേപ്പാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ അതേപോലെ പഫ്സ് കിട്ടുമെന്ന് എനിക്ക് ഷുവർ അല്ലായിരുന്നു. അപ്പം ഞാൻ ട്രൈ ചെയ്തപ്പോഴും അതേപോലെ ഒന്നും കിട്ടിയില്ല. കറക്റ്റ് റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്തത്, പക്ഷേ എനിക്ക് അതേപോലെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ആർക്കെങ്കിലും അതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ ഇതേ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ബോൾസാക്കി എടുക്കുന്നത്. ബോൾസാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പം ഇതാ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് അതിലിങ്ങനെ വയ്ക്കാം. അപ്പോൾ അതെല്ലാതും ഞാൻ ബോൾസാക്കി എടുത്തു. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് മസാല എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ മുന്നേ ട്രൈ ചെയ്ത അതേ മസാല തന്നെയാണ് ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി നമ്മൾ സാധാരണ പഫ്സിലേക്കുള്ള മസാല പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിലും അതേപോലെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി കുഞ്ഞു കുഞ്ഞിയതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിൻ്റെ അടുത്തേക്കേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു ചെറിയ തക്കാളി നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് നമുക്ക് മല്ലിപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് ഗരം മസാല കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അങ്ങ് വഴറ്റി കൊടുത്താൽ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചു കിട്ടും. അപ്പോൾ അത് മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഇതെടുത്തിട്ട് നമ്മുടെ ബോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ട് ഉണ്ടാക്കണം. പക്ഷേ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മെത്തേഡ് ഈ രീതിയിലല്ലായിരുന്നു. പക്ഷേ ഞാൻ അടുത്ത് തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ആ ഒരു വീഡിയോ ആണ്, സോറി ആ ഒരു റെസിപ്പിയാണ്. അപ്പം അതെന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കുകളായിട്ടാണ്
പരത്തിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മാക്സിമം പരത്തിയെടുക്കുക, എന്നിട്ട് ഇങ്ങനെ നാല് മടക്കാക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇടയിൽ നമ്മൾ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നാല് മടക്കാക്കിയിട്ട് നമുക്ക് പറ്റുന്ന അത്രയും മടക്കിയെടുക്കണം. എന്നാലേ ലെയറുകളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ ലെയറൊന്നും വന്നിട്ട് ഞാൻ കണ്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ഫില്ല് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മസാല കുറച്ചങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തതാണ്, അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ നാല് സൈഡും പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് സൈഡ് രണ്ട് സൈഡ് വെച്ചിട്ട് നമ്മൾ ഒന്ന് അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ക്രിസ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കെന്തോ ആ ലെയർ പോലെ കിട്ടാത്തതിൻ്റെ ഒരു കുറവ് ഇതിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിനും പെർഫെക്റ്റായിട്ട് നമുക്ക് ലെയർ വൈസ് ആയിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സമോസ ഷീറ്റ് വേറെ തന്നെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഇതേപോലെ പഫ്സിൻ്റെ ഷീറ്റും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിതെല്ലാം തന്നെ ഒന്ന് മടക്കിയെടുത്തിട്ട് പഫ്സിൻ്റെ പാകത്തിനാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ എല്ലാതും ഞാനവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ വല്ല റിങ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇതേപോലെ വല്ല പ്ലേറ്റ് ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെയും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇഡ്ഡലി തട്ട് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോയിൽ അങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓരോ പഫ്സുകളായിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ രണ്ട് തട്ടിലായിട്ട് ഞാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് വരെ വെക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കൊരു 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിം വരെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം 40 മിനിറ്റിന് ശേഷം ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടായിരുന്നു, മസാലയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ആ ഒരു ലെയർ പോലെ വരുന്നത് എനിക്കിതിൽ കണ്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പം പഫ്സിൻ്റെ ഷീറ്റ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അടുത്ത് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റ് വൈസ് ഒക്കെ സൂപ്പറാണ്, പക്ഷേ ആ ഒരു ലെയർ നമുക്കിതിൽ കണ്ടില്ല. ആ ഒരു കുറവ് മാത്രമല്ലാണ്ട് ബാക്കി അടിപൊളിയാണ് എല്ലാതും കേട്ടോ.